അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങൾക്കൊക്കെ ഒരുപാട് തൃപ്തിയാണ്. ഒരു സാധനം കൊണ്ടാണ് കേട്ടോ, സാധനം എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളെ ഞമ്മളെ പെരിയിൽ ഒരു രണ്ടുമൂന്ന് നേന്ത്രയൊക്കെ കായുണ്ടേനി. അപ്പൊ അത് വെച്ച് കാണിപ്പം പിങ്ങി തിന്നാനിപ്പോ അത്രാണ്ട് ഒരു തൃപ്തി ഒന്നുമില്ല. അപ്പൊ അത് ചായക്ക് കടി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ച് ഒരുപാട് സാധനങ്ങളൊന്നും ചേർക്കാതെ ഞമ്മളെ പെരിയിലുള്ള കുറച്ച് വറ്റും കാര്യമൊക്കെ എടുത്ത് കാണ്ട് നല്ല സാറിലും അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഞാളെ നിങ്ങളോട് പറയാൻ, ഈ നേന്ത്രയക്കായെന്ന് പറഞ്ഞാൽ പല കോലത്തിൽ ഇതുകൊണ്ട് പലേത് ഉണ്ടാക്കാൻ ഞാളെ ചട്ടി ഈ പോള പല ജാതി പോളകൾ ഉണ്ടാക്കാം. പോളൊക്കെ ഉണ്ടാക്കി എന്തൊരു ചാതാന്നറിയോ. അപ്പൊ എനിക്കിപ്പോ എന്തായാലും പോളൊന്നും ഉണ്ടാക്കാൻ ഒഴിവില്ല. അപ്പൊ ഞാനെത്താ വിചാരിച്ചത് പെട്ടെന്ന് പരിപാടി വെച്ചാണ്, അതാണ് ഇപ്പൊ നമുക്ക് മാണ്ടിയത്. ചായക്കാണ് വെള്ളം വെച്ചാല് ആ ചായവെള്ളമാണ് തളിച്ച് പൊടിയിടുമ്പോൾ തന്നെ നമ്മൾ ഈ ചായക്കൊടി അങ്ങോട്ട് റെഡിയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നേന്ത്രയക്ക മൂന്ന് കൊടുത്തുക്കാണ്ടേ ഒരു മിക്സിന്റെ ജാറൊക്കെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കേണ്ടിട്ടാണ് ഞാൾ. പിന്നെന്ന് പറഞ്ഞാൽ ഞാൾ ആദ്യം ഞാൻ വിചാരിച്ച രണ്ട് കായ് എടുത്തുകാണ്ട് അങ്ങോട്ട് ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ എനിക്ക് തോന്നി എത്താന്ന് അറിയാം, ഇനിയിപ്പോ ഒരു കായ് അവിടെ വാത്തച്ചിട്ടുണ്ടെങ്കിൽ ആ മിക്കവാറും അത് ചീഞ്ഞു പോകണ്ട, ഒന്നൊക്കെ പോത്ത് കറക്കും എത്തെങ്കിലും ഒന്നോ. പിന്നെ ഇവിടെ ഉള്ള ഒരു റിതുവല്ലേ, അതിനെന്ന് പറഞ്ഞാല് വൈത്തര നടന്നെങ്കിൽ അതെത്തിയും തിന്നോളൂ. അപ്പൊ ഞാൻ ഇനിയിപ്പോ അവോണ് തീരുമാനമാക്കാനാവില്ല ചേച്ചന്, മൂന്നും കൂടി അങ്ങോട്ട് എടുത്തുകിട്ടാ. അപ്പൊ ഞാൻ ഇതേമാതിരി വലുപ്പത്തിൽ അങ്ങോട്ട് മുറിച്ചിട്ടിന് ശനിയാളെ ഞാൻ അതിക്ക് പഞ്ചാര ഇട്ട് കൊടുത്തത്. അപ്പൊ പഞ്ചാരൻ്റെ അളവൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ സാധാരണ ചായ അടിച്ചിട്ട ക്ലാസ്സിന് ഇനിയാളെ ഒരു അര ക്ലാസ്സിന്റെ മേലെ കണ്ട് പഞ്ചാര. അപ്പൊ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഇപ്പൊ മിക്സിന്റെ ജാറിൽ ഇത് അരക്കുകയാണെങ്കിലും കൂടിയിട്ട് ഇപ്പൊ ഇത് ഓരോ വയക്കാക്കായി എടുത്തു കാണുന്നതുകൊണ്ട് മുറിച്ചിക്കല്ല. അപ്പൊ ഇത് അങ്ങനെയാണ് വെക്കേണ്ട ചേച്ചന്, പറ്റ അങ്ങോട്ട് ചെറുതാക്കിയില്ലെങ്കിലും ഇനിയാളെ ഒരു കായ് ഒരു രണ്ടുമൂന്നെണ്ണം അങ്ങോട്ട് ആക്കാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ പഞ്ചാരിന്ന് അത് അങ്ങോട്ട് എടുത്തുകാണ്ട് എത്തട്ടി മൂന്നീച്ച കണ്ടങ്ങോട്ട് ആക്കി. എന്നാ പിന്നെ താറേ നമുക്ക് ഇത് വെള്ളം കൂടി പാരാതല്ലേ ഇത് അരച്ചിരിക്കണത്. അപ്പൊ താറേ ഇത് വേവെന്നാണ് കറങ്ങാൻ തന്നെ, ഇനി നിങ്ങൾ ഇനിയാളെ മൂന്ന് കണ്ടോ നാല് കണ്ടോ ഒക്കെ ആക്കി. എന്നാലും ഒരുപാട് അങ്ങോട്ട് നമ്മള് ഈ പാലയൊക്കെ ഉണ്ടാക്കണ ഈ കരിണമായിരുന്നു അരിയണ്ടട്ടാ, രണ്ടു മൂന്ന് കണ്ടൊക്കെ ആക്കിയാണ്ട് മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ചെറുതാക്കിക്കോളൂ. ഞാൻ ഏതായാലും ഇപ്പൊ അതേ ചെറുതാക്കി വെക്കുമ്പോ പറ്റ വലുതേനി, അപ്പൊ ഒന്ന് മൂന്ന് ഉണ്ടാക്കിയത്. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാണ് ഇനി നമുക്ക് ഇതൊക്കെ മാണ്ടി ഇങ്ങോട്ട് നോക്കിയാണ് ചോറാണേ. അപ്പൊ ഈ ചോറിൽ അവിടെയും പടിങ്ങളൊക്കെ അരിഞ്ഞും പുറമെ കാണുന്നുണ്ടെങ്കിൽ ഇനിയാളത് നമ്മളെ സാധാരണ ചോറല്ല കേട്ടോ, അത് തേങ്ങാച്ചോറാണേ. അപ്പൊ ആ തേങ്ങാച്ചോറില് ഉലുവിയും അതേമാതിരി കുറച്ച് തേങ്ങന്റെ പൂകൊക്കെ ഉണ്ടേ. അപ്പൊ അതൊക്കെ കണ്ടിട്ടാ കാണുന്നത്. ഏതായാലും ഇതിക്കാൻ തേങ്ങാച്ചോറ് ഒരു ഗ്ലാസ് ഇട്ടെടുത്തേ. പിന്നെ ഇനിയാളേക്ക് കുറച്ച് വെള്ളം കൂടി അങ്ങോട്ട് പാർന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ബാക്ക അരക്കുമ്പോ വെള്ളം ഒന്നും പാർന്നിട്ടില്ല എന്ന് ചേച്ചാൽ ബാക്ക അറിയാൻ വെള്ളം മടന്നാൽ ഈ ചോറും കൂടി ആയിക്കാണ് ചെല്ലുമ്പോൾ വലിയ കട്ടിയാവേ. ആ ചേച്ചി കുറച്ച് വെള്ളം എത്തിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് നോക്കിയാണ് ഒരു ഈ മധുരമൊക്കെ ഒന്നും അങ്ങോട്ട് ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുരുമ്പ് ഇപ്പം ഇപ്പം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. പിന്നെ വെള്ളത്തിനെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ഗ്ലാസ് ചോറൊക്കെ ആ ഗ്ലാസ് വെള്ളം ഇട്ട് പറഞ്ഞെടുത്തിട്ടുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരുപാട് വെള്ളം അങ്ങോട്ട് കൂടെ എടുത്തിട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നല്ലോണം അങ്ങോട്ട് അരച്ചുകാണ്ടിതിക്ക് അങ്ങോട്ട് പാർന്നു കൊടുത്തേക്കണ്. പിന്നെ ഞാളെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ തേങ്ങാച്ചോറ് ഞാൻ എടുത്തുക്കണ് വിചാരിച്ചത്, നിങ്ങൾ തേങ്ങാച്ചോറ് തന്നെ കിട്ടിയെങ്കിൽ ഈ സാധനം ഉണ്ടാക്കുള്ളൂ നിങ്ങൾ വിചാരിച്ചിട്ട്. നിങ്ങളിപ്പോ ബാക്കക്കായ നിങ്ങളെ പെരിയിലുണ്ടോ, നിയന്ത്രണക്ക നിങ്ങളെ പെരിയിലുണ്ടോ എന്ന് ഞങ്ങൾ എത്തട്ടിക്കോളി. സാധാരണ ചോറ് എടുത്താണ് ഉണ്ടാക്കിക്കോളി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളെത്തപ്പൊ തേങ്ങാച്ചോറേ ഉള്ളു ഇനിയാളെ, അപ്പൊ അതങ്ങോട്ട് എടുത്തതാണ്. പിന്നെ എന്ന് പറഞ്ഞാല് നല്ലൊരു സ്വാദ് കിട്ടും ചേച്ചും. അപ്പൊ ഏതായാലും ഞാൻ മിക്സിന്റെ ജാറിൽ നിന്ന് ഒഴിച്ചു നോക്കുമ്പോൾ ഇനിയാളെ ഇത് മിക്സിന്റെ ജാറിൽ വൈദ്യ മുക്കാലും തങ്ങി കിടക്കണേ. ഞാൻ എത്തേട്ടി കഴിച്ചാണ്ട് കേക്കിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് കഴിച്ചോണ്ട് അങ്ങോട്ട് പഠിച്ചെടുത്ത്. എന്നാ പിന്നെ എത്താ അറിയാം, ഇത് നമുക്ക് വെള്ളം പാർന്ന് കാണു ചോയിച്ചെടുക്കാൻ പറ്റൂലേ. നമ്മൾ ഓട്ടാടക്ക് ദോശക്കൊന്നും അയ്യ അരിച്ചുകാണ്ട് വെള്ളം കാർന്നാണ് ചോയിച്ചെടുക്കണ മാതിരി ബാക്ക് അരച്ചാ പറ്റൂല ഇനിയാളെ. ബാക്ക് അരച്ചു വിചാരിച്ചു കണ്ടെങ്കിൽ വെള്ളം പറഞ്ഞ് ചുരറ്റിയും ചാരിച്ചു കണ്ട് മിക്സിന്റെ ചാർന്ന് പോരൂലെന്നല്ലട്ടാ, എത്താന്ന് അറിയാം വെള്ളം ഏറൂ ചാച്ചാണ്. അപ്പൊ കഴിച്ചോണ്ട് അങ്ങനെ പഠിച്ചിട്ടാ വെള്ളം ഏറൂലല്ലോ. അപ്പൊ ഏതായാലും അതും കൂടി പഠിച്ചിട്ട് നമ്മൾ ഇനി ഇതിക്ക് ഇട്ട് കൊടുക്കണ എന്താന്ന് വെച്ചാൽ ഇനിയാളെ കോതമ്പൊടി മൈദപ്പൊടി ഒന്നല്ല, സാധാരണ ഒന്നാം നമ്പർ അരിപ്പൊടിയാണ് ഇത്. പത്തിരിക്കും വേണ്ടിയിട്ട് പൊടിപ്പിച്ച അരിപ്പൊടിയാണ് ഇത്. പറത്തിട്ടൊന്നുമില്ല കേട്ടാ, സാധാരണ അരി ഇനിയാളെ കേക്ക് പൊടിച്ചതാണ്. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് എടുത്തുക്കണ്. അപ്പൊ നോക്കുമ്പോ ഇനിയാളെ ഇതിന് വല്ലാത്തൊരു ഊക്ക്, ഒന്ന് കുറച്ചൊന്ന് സ്പീഡിൽ ഇളക്കി നോക്കുമ്പോഴേ ഇത് ഇങ്ങനെ പുറത്ത് കൂടി ചാടി കളിച്ചു. അപ്പൊ ഏതായാലും ഇനി വെല്ല വെല്ലം അങ്ങോട്ട് ഇളക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഇനിയാളെ നമ്മൾ ഇതിക്ക് അരിപ്പൊടിയാണ് ഇട്ടുകയെന്ന് വിചാരിച്ചാണ്ട് നിങ്ങൾ കോതമ്പൊടിയോ മൈദപ്പൊടിയോ എന്തെങ്കിലും ഇട്ടെടുത്തോളൂ. ഏതായാലും ഒരു പൊടി ഇട്ടണം, ഒന്ന് ചെറുതായിട്ടൊന്ന് മുറുങ്ങി കിട്ടണം, അത്ര ഉള്ളൂ കേട്ടാ. പിന്നെന്ന് പറഞ്ഞാൽ ഇനിയാളെ ഇതിക്ക് നമ്മൾ എത്താൻ ചോറും കൂടി ചേർത്തല്ലേ, ചോറും കൂടി ഇട്ടുകൊണ്ട് എത്താ അറിയാം. ഇനിയിപ്പോൾ നമ്മൾ അരിപ്പൊടി തന്നെ ഇട്ടാലും ആവശ്യത്തിനുള്ള മഴ ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ അരിപ്പൊടി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അല്ല ചോറ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ബാക്കി അരച്ചിക്ക് അരിപ്പൊടി ഇട്ടാലേ ഒരു കട്ടിക്കനാവട്ടാ. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ചോറിട്ടോളൂ. ഞാൻ അരിപ്പൊടി ആയതുകൊണ്ടാണ് ഇയാളെ ചോറിട്ടേ. കോതമ്പൊടിയാണെങ്കിൽ ചോറൊന്നും ഇടണ്ട, അത് ഒന്നും കൂടി അങ്ങോട്ട് കൊയ്യേ. കോതമ്പൊടി മൈദപ്പൊടിയാണെങ്കിൽ പറ്റ അങ്ങോട്ട് കൊയ്യും. അപ്പൊ നിങ്ങൾ തട്ടികളുടെ അരിപ്പൊടിയാണെങ്കിൽ കുറച്ച് ചോറിട്ടോളൂ. തേങ്ങാ ചോറോ നെയ്ച്ചോറോ മാണെന്നൊന്നുമില്ല, ഏതാണ്ട് നിങ്ങൾ കൈക്കറി പെറിഞ്ചോറാണെങ്കിലും അതങ്ങോട്ട് ഇട്ടുകൊടുത്തോളൂ ഇട്ടാ. ഏതായാലും ഞാൻ ഈ ഒരു ഗ്ലാസ് പൊടി എടുത്തുകൊണ്ട് എത്താട്ടി കുറച്ചീച്ച് കുറച്ചീച്ച് ഇട്ടെടുത്താണ്ട് ഇയാളെ ഇളക്കിയണേ. കാരണം എന്താ വെച്ചാൽ ഇയാളെ നമ്മളിത് ആദ്യം തന്നെ ഒരു ഗ്ലാസ് അങ്ങോട്ട്
തള്ളിക്കണ്ട് അവിടെ ഇളക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ എത്താന്നറിയോ, ഇതിൽ വെള്ളം പോരായി വരും. അപ്പൊ നമ്മൾ ഈ ബാക്കി ഈ ചോറ് അരച്ച ആ ഒരു ഇതിട്ട് കണ്ടാണ് ഇത് കുഴച്ചെടുക്കണത്. അപ്പൊ എത്താന്നറിയോ, ഞാൻ പൊടി കുറച്ചിച്ച കുറച്ചിച്ചിട്ട് കൊടുത്താല് പിന്നെ ഇക്ക് പാകത്തിന് വെള്ളം പാരണ്ടല്ലോ. ആ പൊടി ബാക്കിയാലും വേണ്ടില്ല, പാകമായി വരുമ്പോ വെള്ളം പാർന്നു കൊടുക്കണ്ട ചാച്ചാണ്. അപ്പൊ ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഞാൻ മിവനോട്ട് കണ്ട് ഇളക്കി ഇളക്കി ഇതായപ്പോ ഇതിന്റെ പക്കത്തൊക്കെ പൊടി നന്നെ കെട്ടിക്കെടുക്ക നനയാത്തതേ. അപ്പൊ ഞാൻ എത്താട്ടി കഴിച്ചോണ്ട് കണ്ട് നല്ല ഇങ്ങോട്ട് വൃത്തിയാക്കിയെടുത്ത് നിന്നാ പിന്നെ തരാവും കൂടി നീ കൂട്ടിയാണ്ട് ഇളക്കുക. അപ്പൊ ഞാൻ ഒന്നാട്ടൊരു ഇളക്കലുണ്ട്. അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് എത്തിക്ക് ഒന്ന് രണ്ട് സാധനം കൂടിയാണ് ഇട്ട് കൊടുക്കണം. കാരണം എന്നുള്ളത് ബാക്കിയും പായും പഞ്ചാരിയും ഒക്കെ അല്ല. അപ്പൊ ഇക്കൊരു നല്ലൊരു ചോയും ചാതൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നോക്കിയിട്ട് അര സ്പൂണ് ഏലക്കായന്റെ പൊടി ഇട്ട് കൊടുക്കണ്ട. അപ്പൊ ഈ ഏലക്കായന്റെ പൊടി നിങ്ങളെ പെരിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്താട്ടി കളി ഏലക്കായ ഉണ്ടാവുമല്ല, ഏലക്കായ ഉണ്ടാവുമ്പോൾ അതിനെ ഒന്ന് രണ്ട് കൂരെടുത്താണ് കുത്തി പൊട്ടിച്ചിട്ട് കൊടുത്താൽ ആ ഗ്ലാസ് സ്പൂൺ അര സ്പൂൺ അങ്ങനെയൊന്നും വേണ്ടട്ടാ. ഞാനിപ്പോൾ ഇന്നയാളത് പഞ്ചാര കൂട്ടി പൊടിച്ചതായതുകൊണ്ട് കുറച്ച് തോന കൂടുതൽ ഇട്ട് കൊടുക്കണേ. പിന്നെ കണ്ടൊക്കെയാണ് ഞാൻ ഇതിക്ക് നല്ലൊരു ചാതിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി നല്ലീരപ്പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിക്കണേ. അപ്പൊ നല്ലീരപ്പൊടി നിങ്ങൾ കൈക്കല്ലെങ്കിൽ നിങ്ങൾ എത്താട്ടി കളി ഒരു തുള്ളി ഒരു നുരുമ്പ് നല്ലീരത്തിൻ്റെ എണ്ണ ഇട്ട് കൊടുത്താൽ ഇട്ടാ ഒരു അര സ്പൂണൊക്കെ നല്ലീരത്തിൻ്റെ എണ്ണ ഇട്ട് കൊടുത്താൽ. കാരണം എന്നയാളെ നമ്മൾ ഈ സാധനം തിന്നുമ്പോഴേ ഒരു നല്ലീരത്തിൻ്റെ എണ്ണ ഒക്കെ കടിച്ചുമ്പോൾ അതിനൊക്കെ ഒരു ചാത് വേറെ തന്നെയാണ്. കാരണം ചാനലത്തിൽ കൂട്ടാനും ഇമ്മ അരി സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലീരത്തിൻ്റെ എണ്ണ ഉണ്ടാക്കി ഇട്ടിട്ട് നല്ലതാണ്. പിന്നെ നമ്മൾ അരി അരിപ്പൊടി മാത്രമാണ് ഇനി ബാക്കില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ആണ് ഇനി കൂട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് അയമ ഇട്ട് കൊടുക്കണേ നല്ലതാണ്. നമ്മൾ അരിപ്പൊടി കൊണ്ട് എത്ത് ഉണ്ടാക്കുകയാണെങ്കിലും അതിക്ക് ലേശം അയമ നല്ലതാണ്, നല്ലൊരു ചാതാണ് അയമ ഇട്ട് കൊടുത്താൽ. അപ്പൊ ഇതൊക്കെയാണ് ഇതാണ് ഇതിന്റെ കണക്ക് പാകം. ഇത്ര മതി ഞാൻ, കാരണം നമ്മളിത് കഴിച്ചുകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിച്ചുകൊണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ടോളി. ഏതായാലും ഇത് അധികം കട്ടിയാക്കണ്ട, ഇനി ഒന്നും കട്ടിയാക്കണേ നിങ്ങൾ മൈത്തപ്പൊടി ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക, ഇനി അരിപ്പൊടി ഇട്ട് കട്ടിയാക്കിയെടുത്തിട്ടാ. അപ്പൊ കൊണ്ടുവയ്ക്കാണ് ഇനി നമുക്കത് അടുത്ത പരിപാടി തന്നെ ഇതാണ് പൊരിച്ചെടുക്കലാണ് ഇയാളെ. അപ്പൊ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരന്ന പാത്രം കണ്ട് എടുത്തുകാണേ. എന്നാ പിന്നെ എത്താന്നറിയോ, ഒരുപാട് ഞാൻ ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാം അത് കൊണ്ടുള്ള ചട്ടിയിലൊക്കെ അതിനാളെ തൊട്ടി പിടിച്ചു ചോദിച്ചാൽ രണ്ട് മൂന്ന് ഒക്കെ ഇട്ടാൻ കഴിച്ചുള്ളൂ. കാരണം എത്താന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇരുന്ന് കളിച്ചാനൊന്നും നമുക്ക് ഇവിടെ നേരെ അതുകൊണ്ട് ഞാൻ എത്ര കാട്ടണത് ഈ സ്പൂണും കണ്ട് എടുത്താണ് ഇങ്ങനെ അങ്ങോട്ട് കോരിട്ടാണ്. പിന്നെ ഞാനത് കാണാൻ നല്ല ഷേപ്പിലൊന്നും ഇട്ടണ്ടട്ടാ. തിന്നുമ്പോൾ എല്ലാം കണക്കാൻ നമ്മളിതിൻ്റെ കൂട്ട് എങ്ങനെയാണോ ആ കൂട്ടിനനുസരിച്ചാണ് ഇതിൻ്റെ ചാത്. അപ്പൊ ഇതെല്ലാം കൂട്ടുന്ന നല്ല ഉസാറന്നെയാണ്. പിന്നെ പറഞ്ഞാൽ ഞാളെ ഇതിൽ നമ്മൾ ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടാ, അപ്പക്കാരൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ചോറുള്ളതുകൊണ്ട് നല്ല മഴ ഉണ്ടാവും, പിന്നെ അപ്പക്കാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്കിത് നല്ലോണം പൊന്തിയൊക്കെ വരുന്നുണ്ട്, അപ്പക്കാരിട്ടെടുത്തോളി. ഞാൻ ഏതായാലും ഇട്ട് കൊടുത്തില്ല. കാരണം നമ്മൾ ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളിത് ഇങ്ങനെ തിന്നുമ്പോൾ ഈ അപ്പക്കാരൊന്നും വലിയ കോണല്ല. പിന്നെ പറഞ്ഞാൽ ഞാളെ വെളിച്ചെണ്ണ ഈ പൊരിച്ചണത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാന്നല്ലത് എപ്പോഴും അതിനായിട്ട് നിൽക്കരുതിട്ടാ. നമ്മളിപ്പോൾ കുറേ ആയിക്കണം വെളിച്ചെണ്ണ പൊരിച്ചിട്ടേ. അപ്പം ഈ ഒരു പൂതി അപ്പം അതുകൊണ്ട് ഉണ്ടാക്കി തോന്നുന്നത് നമ്മളെ കൂട്ടുകാർക്കും കൂടിയാണ് കാട്ടിത്തരാന്ന് വിചാരിച്ച്. പിന്നെ പറഞ്ഞാൽ ഞാളെ നമ്മൾ ഇടക്കിടക്ക് ഓരോ വീഡിയോ നീലൊക്കെ കമൻറ്റ് വരലുണ്ട് മൈമോ എളുപ്പമുള്ളത് എന്തെങ്കിലും വേണമെന്ന് അറിഞ്ഞാണ്ട്. അപ്പം ഇതിലും വലിയ എളുപ്പം ഞാൻ തന്നെയാളെ. അപ്പം നിങ്ങൾക്ക് തൃപ്തിയാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തോളൂ വേണ്ടിയിട്ടാ. അപ്പം ഇത് ഞാൻ എത്താ വെച്ചാൽ നല്ലോണം തിച്ച് കത്തിച്ച് കണ്ട് തളച്ച വെളിച്ചെണ്ണ കണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് അങ്ങനെ അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എത്തിട്ട് തിച്ച് അങ്ങോട്ട് കുറച്ചിച്ച് തിച്ച് അങ്ങോട്ട് കുറച്ചിച്ച് കണ്ട് ഇനി ഇങ്ങനെ കുറച്ചേരെ തിച്ച് കുറഞ്ഞ വേറെ കിടന്ന് വേട്ടെ ആ ചൂടിൽ കിടന്നാണ്ട്. എന്നാ പിന്നെ തരത്തിൽ ഉള്ളു അങ്ങോട്ട് ബന്ധിട്ടും എല്ലാം നിന്റെ തന്നെയാളെ ഉള്ളു പോവൂലേ, ഉള്ളു പോവൂല്ല. പുറം നല്ലോണം അങ്ങോട്ട് ചോദ് കാണാൻ കാണാനുള്ള ചോർക്കൊക്കെ ഉണ്ടാവും, പന്നിട്ട് കാലം ഉള്ളു പോവൂല. അപ്പൊ ഉള്ളു വേഗം വേണ്ടിട്ട് നിങ്ങൾ കുറച്ചേരം നിങ്ങളുടെ തിച്ച് അങ്ങോട്ട് കുറച്ചിച്ചാണ്ട് കുറച്ചേരം നിങ്ങളുടെ കാത്തു നോളിട്ടാ. എന്നിട്ട് ഇങ്ങോട്ട് വെക്കണേ ഒന്ന് നിങ്ങൾ മറച്ചു വെക്ക, ഇങ്ങോട്ട് വെക്കിതാ. അപ്പൊ നിങ്ങൾ കാണില്ലേ ഒരു ഭാഗം ഈ ഒരു നിറായി വരികയാണെങ്കിൽ നമുക്ക് എല്ലാതും ഇതേമാതിരി അങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ ഞാനത് തമ്മിലൊട്ടണ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ഇതിനെ കാട്ടി അളവിൽ കുറച്ച് അളവ് വലിപ്പമല്ല, ഇതിനെ കാട്ടി കുറച്ച് ഒന്ന് രണ്ടെണ്ണൂടി കൈ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാൻ സ്ഥലം ഉണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഇട്ടെടുത്തോളേണ്ടി ഞാൻ രണ്ടാമത്തെ ഇടുമ്പോൾ ഞാൻ അങ്ങനെ ഇടുന്നത്. അപ്പൊ ഏതായാലും ഇത് ഇങ്ങനെ മറിച്ചിടും ആണ് കിട്ടുന്നുണ്ട്. അതേമാതിരി തന്നെയാണ് നമ്മൾ ഈ ഒരു സാധനങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണം. ഒരു രണ്ടൂന്ന് നിയന്ത്രണയൊക്കെ നിങ്ങൾ കൈക്കലുണ്ടെങ്കിൽ അതേമാതിരി പൊടി ഏതായാലും വേണ്ടി അരിപ്പൊടി എന്നെ മാണെന്ന് ഞങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇതിക്ക് ചക്കര ഒന്നും മാണ്ടല്ലോ, പഞ്ചാര പോരെ. പഞ്ചാര എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത പെരക്കാരുണ്ട് ഞങ്ങളെ, പഞ്ചാര ഇല്ലാത്ത പെരക്കാരുണ്ടാവില്ല. അപ്പം നിങ്ങൾ ആ പഞ്ചാര അങ്ങോട്ട് കൂട്ടിക്കാണ്ട് ചെറിയ പരിപാടിയല്ലേ, കുറച്ച് ബായക്കം കണ്ട് എടുക്കാണ്ട് നുറുക്കുക, രണ്ടുമൂന്ന് കണ്ടാണ്ട് ആക്കുക, എന്നിട്ടാണ് മിക്സിൻ്റെ ജാറിലിടുക. പിന്നെ നിങ്ങൾ പരി ചോറുണ്ടാവില്ല മാണി, ആ പായത്തിൻ്റെ ഒപ്പം തന്നെ ഇത്തിരി ചോറും ഇട്ടുകാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വള്ളും പാർന്നുകാണ്ട് പഞ്ചാര ഇട്ടുകാണ്ട് ഒന്ന് ഏലക്കായ്പൊടിയും അതേമാതിരി നല്ലീരപ്പൊടിയും ഒക്കെ അതിൻ്റെ ഒപ്പം തന്നെ ആണ് ഇട്ടുള്ളൂ. നല്ലീരപ്പൊടി ഏലക്കായ്പൊടി ചോയ ഇഷ്ടമുള്ളവർ മാത്രം ഇടുക, ഒക്കെ ഒന്നായിട്ട് അങ്ങോട്ട് ഇടാൻ ഒറ്റ അടിച്ചല്. എന്നിട്ട് എത്താട്ട് ഇനി പൊടി ഇട്ടുകാണ്ട് പിന്നെ ഇങ്ങനെ ഇതാക്കി എടുക്കുക, ഒന്ന് കുഴച്ചെടുക്കുക, കഴിച്ചോണ്ട സ്പൂണോടെ കണ്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നോക്കിയാണ് പൊരിച്ചു നോക്കിയാണെ എത്ര എളുപ്പം, ഒന്നായിട്ടിട്ട് ഒറ്റ അടിച്ചൽ. എന്നിട്ട് പിന്നെ ഒന്ന് നമുക്ക് പൊടി ഇട്ട് ഇളക്കുക, ഇതാക്കാം കഴിഞ്ഞില്ലേ. അപ്പം ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടത് നല്ല ചാതാണ് ഇത്. ഇനി ഏലക്കായ്പൊടി അതേമാതിരി
എല്ലാം കൂടിയാണ് കൂടിയിട്ടേ നല്ലൊരു മണമുണ്ട് പൊരിച്ചുമ്പോൾ. അപ്പം പെരയിലും ഒരു സാധനം ഒന്നോ രണ്ടോ കായ് ഉണ്ടെങ്കിൽ, ഒന്നോ രണ്ടോ കായും ഒരു മൂന്നാല് കുട്ടികളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി വയ്ക്കുന്നയാളെ നല്ല ചാതാണ്. ഇത്തിരി ചോറല്ലേ വേണ്ടിയത്, തേങ്ങാ ചോറിന് മണമൊന്നുമില്ലല്ലോ. അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കും മണം. അതേമാതിരി തന്നെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് അങ്ങോട്ട് ചെയ്തോളിട്ട്. അപ്പൊ ഏതായാലും ഇയാളെ ഒന്നാമത്തെ ഞാൻ കോരി എടുത്തുക്കണേ, അതേമാതിരി തന്നെ രണ്ടാമത്തും കോരി എടുത്തുകണിട്ടാ. അപ്പൊ ഈ രണ്ടാമത്തെ നമ്മൾ കോരി എടുക്കുമ്പോഴത്തെ ചേച്ചേൻ്റെ തന്നെ കോരി എടുത്തുക്കാണ്. രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴേ, ആദ്യത്തെ ഇട്ട് കോരിയതിന് ശേഷം രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എത്തിച്ചണം ആ തിരിച്ച് നല്ലോണം ഒന്നും കൂടി കത്തിച്ചണം. കാരണം നമ്മൾ ഇയാളെ തിരിച്ച് കുറച്ച് തിരിച്ച് നല്ലോണം കൂട്ടിക്കാണ്ട് ഈ സാധനമൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്താലും പിന്നെ നമ്മൾ തിരിച്ച് കുറച്ചൊക്കെ അല്ലേ. അപ്പം ആ ഒരു നേരത്തെ തിരിച്ച് ആ എണ്ണ ചൂട് കുറച്ച് കുറയിട്ട് അങ്ങനെ നമ്മൾ കോരി മാറ്റുമ്പോൾ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോൾ എത്തേച്ചണം. തിരിച്ച് നല്ലോണം അങ്ങോട്ട് കൂട്ടിച്ച് ആ ഓയിലായാലും വെളിച്ചെണ്ണായാലും ഒന്നും കൂടി അങ്ങോട്ട് തിളപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടാ. അപ്പം ഇത്രയൊക്കെ ഉള്ളിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആയിരിക്കും. നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ നിങ്ങളിലേക്ക് വെച്ചാൽ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവും. ഇയാൾ ഒരുപാട് കൂട്ടുകാർ, ഞാനായാലും ഇയാളെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് കണ്ടാണ് പോലേക്ക് വെച്ചാൽ മറക്കുകയെ. അപ്പോൾ ഒരുമാതിരി പുറത്തേടാൻ എനിക്ക് പഠിച്ചോനെ ആ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തില്ലല്ലോ ചേച്ചാ, ഞാൻ എത്താട്ടും. പിന്നെയും പോയി തുറക്കണ ദിവസം വരേണ്ട. കാരണം എത്താന്ന് വെച്ചാൽ ഞാൻ എത്താൻ വിചാരിച്ചല്ലേ അറിയാം, ഓൽക്കൊരു ലൈക്ക് കാണുമ്പോൾ ഒരു തൃപ്തിയാണ്. നമുക്കൊന്നാണ്ട് ഒന്ന് നിൽക്കണം എന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇപ്പോൾ കാര്യമായിട്ട് എത്തും പണിയില്ലല്ലോ ഒന്ന് ലൈക്ക് കൊടുക്കാനേ. അപ്പോൾ മറ്റുള്ളവർക്കൊരു ഉപകാരം ഒരു ലൈക്കുമില്ലെങ്കിലും ചേച്ചാൻ കഴിഞ്ഞിട്ടാൽ വിചാരിച്ചാൽ വേറെ ഉപകാരം നമുക്ക് വല്ലാതെ ചേച്ചാൻ കഴിയില്ല. അപ്പൊ ഞാനത്ത വിചാരിച്ചത് ലൈക്കാണ് കൊടുക്കും. അതേമാതിരി നിങ്ങൾക്ക് നിങ്ങളൊരു ലൈക്ക് അങ്ങോട്ട് തന്നാൽ നമ്മളെ ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആയിക്കണെങ്കിൽ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിലും ഒന്ന് നിങ്ങൾ ലൈക്ക് തന്നാൽ. പിന്നെ അതേമാതിരി തന്നെ ഇയാളെ നമ്മളെ ചാനൽ ഷെയർ ചെയ്താളിട്ട് ഞങ്ങൾ കുറച്ചാക്കെങ്കിലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് തൃപ്തി ആവുണ്ടെങ്കിൽ എളുപ്പമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേമാതിരി തന്നെ ഇയാൾ അതിൻ്റെ ബെല്ലൈക്കനും കൂടി നിൽക്കുമ്പോൾ ആ ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടി അങ്ങോട്ട് നെക്കിക്കാളിട്ടാ ഞമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാം.